കോട്ടയം തലയോലപ്പറമ്പിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. മിഠായി കുന്നത്ത് സ്വദേശി സതീഷിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കോഴിക്കൂട്ടിൽ കയറിയ പെരുമ്പാമ്പ് കോഴിയെ വിഴുങ്ങിയതിനു ശേഷം കൂട്ടിൽ നിന്നും ഇറങ്ങാൻ പറ്റാതെ കിടക്കുകയായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയാണ് പെരുമ്പാമ്പിനെ പുറത്തെടുത്തത്. അതെ കോഴിനെ കക്കി ഇറക്കണ് ഇത് തിന്നിയല്ലേ ഇത്രയുള്ളോ അതിന്റെ കക്കി കളയും. തലസ്ഥാനത്ത് വീണ്ടും ജലവിതരണം തടസ്സപ്പെടും. നാളെ രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാണ് നിയന്ത്രണം. വഴുതക്കാട് ഉദാർ ശിരോമണി റോഡ്, പാലോട്ടുകോണം, CSM നഗർ, ശിശുബിഹാർ ലൈൻ, കോട്ടൺ ഹിൽ, ഇടപ്പഴഞ്ഞി, കെ അനിരുദ്ധൻ റോഡ്, ഇറക്കം റോഡ്, മേട്ടുക്കട, വലിയശാല, തൈക്കാട് എന്നീ പ്രദേശങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതൽ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആൽത്തറ മേട്ടുക്കട റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ ലൈനുകൾ ചാർജ് ചെയ്യുകയും പഴയ ബ്രാഞ്ച് ലൈനുകൾ പുതിയ പൈപ്പ് ലൈനുമായി കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ജോലികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം തടസ്സപ്പെടുന്നത്. തിരുവനന്തപുരത്തെ കുഴിവിള അരശുംമൂട് റോഡിലൂടെ യാത്ര ചെയ്താൽ യാത്രക്കാരുടെ നടുമുടിയും. പലവട്ടം നാട്ടുകാർ പ്രതിഷേധിച്ചു. അപകടങ്ങളും പതിവാണ്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രക്കാരായ അമ്മയും മകനും റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റതാണ് ഒടുവിലത്തെ സംഭവം. കുഴിവിള അരശുംമൂട് റോഡിന്റെ അവസ്ഥയാണിത്. 8 വർഷമായി നാട്ടുകാരുടെ ദുരിതം തുടങ്ങിയിട്ട് സീവേജ് പദ്ധതിയുടെ ഭാഗമായാണ് റോഡ് വെട്ടിപ്പൊളിച്ചത്. അപകടങ്ങൾ പതിവാണ്.